വെൽക്കം ടു ഫുഡീസ് ബഡീസ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് അട്ടിപ്പൊളി വെജിറ്റബിൾ സോയ കറി തയ്യാറാക്കണം എന്ന് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ പറ്റിയൊരു കറിയാണ്. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഒരു കപ്പ് സോയ ചങ്ക്സ് നന്നായിട്ട് ഒരു 15 to 20-30 മിനിറ്റോളം നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങള് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 tbsp അളവ്, 1 to 2 tbsp വരെ അളവില് നിങ്ങളുടെ ഇഷ്ടാനുസരണം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ എണ്ണയോ ഏത് എണ്ണയാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 tsp അളവ് പെരുംജീരകം, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1 തക്കോലം, 3 ഗ്രാമ്പു, 3 ഏലക്ക, ഇതെല്ലാം കൂടിയിട്ട് 30 seconds നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 tbsp ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേർത്തത് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിനെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇത് ആദ്യം സോർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. 1 സവാള ചെറുതരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പൊ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പുകൂടെ ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാള പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് 1 തക്കാളിയാണ്. അതിനോടൊപ്പം 1 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ്, ബീട്രൂട്ട്, ഗ്രീൻ ബീൻസ്. അതിനൊപ്പം ഞാൻ കുറച്ച് പൊട്ടറ്റോയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം, കോളിഫ്ലവർ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ വെജിറ്റബിൾസ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അവസാനം ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പൊ ആ വെജിറ്റബിൾസ് കുക്ക് ആവുന്ന സമയം നമുക്ക് സോയ ചങ്ക്സ് നോക്കാം. സോയ ചങ്ക്സ് പാകത്തിന് സോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് ഇതിന്റെ വെള്ളം മാറ്റിയതിന് ശേഷം ഞാനിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വെജീസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഇതൊന്ന് തുറന്ന് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിയെല്ലാം ചേർക്കാനുണ്ട്. 1/4 tsp അളവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 tsp അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ അരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി 2 tsp അളവ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇതിന്റെ ഉപ്പ് പാകമാണെന്ന് നോക്കിക്കൊള്ളട്ടോ. ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിട്ടുണ്ട്. പേസ്റ്റ് ആക്കി അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ, നമ്മൾ ആ വഴറ്റിയെടുത്ത അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ അളവ് മതിയാവും നെയ്യ്. നമുക്ക് ഇന്ന് സോയ ചങ്ക്സ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മള് സോക്ക് ചെയ്തെടുത്ത് സോയ ചങ്ക്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആ നെയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്കിനി അല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത വെജിറ്റബിൾ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നല്ല മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഗ്രേവി കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറേ വെജിസ് കഴിക്കുന്ന പോലെ ആവാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാദ്യം ആ സോയ ചങ്ക്സുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ഗ്രേവിയുടെ കണക്കിന് ആക്കിയെടുക്കാം. എങ്ങനെയാണ് അത്ര അളവ് ഗ്രേവി വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വെജീസ് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിനോടൊപ്പം കാഷ്യൂനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്യൂനട്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവിയില് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും ഗ്രേവി. നല്ല കാരണം പൊട്ടറ്റോ ഒക്കെ ഇട്ടിരിക്കുന്നതല്ല, അതുകൊണ്ട് നല്ല തിക് ഗ്രേവി ആയിരിക്കും ഇതിൻ്റെത്. ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും അതുപോലെ തന്നെ 1/4 teaspoon അളവ് കസ്തൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കസ്തൂരി മേത്തി ഓപ്ഷനൽ ആണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 cup അളവ് യോഗർട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി വെജിറ്റബിൾ സോയ കറി തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചോറിനോടൊപ്പം ആയിരുന്നാലും നമ്മുടെ ചപ്പാത്തി റോട്ടീന് അതിനോടൊപ്പം ഒക്കെ പറ്റിയൊരു കറിയാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.